അസ്സലാമു അലൈക്കും. എത്തക്കെയാണ് ഇയാളെ വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ നമ്മളോട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു നിങ്ങളെ ബെജായൊക്കെ മാറിയോന്ന്. ബെജായി അങ്ങനെ പെട്ടെന്നൊന്നും മാറൂലേ, ആ ആകുമ്പോലെ അങ്ങനെ ഗുളിക കുടിച്ച് ലെവലായി വന്നിട്ട് വേണം. അപ്പം ഇയാളെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടേ എല്ലാവരും ഔത്ത് ഇങ്ങനെ കുത്തിറക്കിയാറല്ലേ. ഇന്നും നാളെയും തീരെയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. നമ്മളെല്ലാവർക്കും ഔത്ത് കുത്തണം മടുത്തും ചെയ്തിക്കണം. ആര് ഏർപ്പാടൊക്കെ നടക്കണമില്ല. ഇവർക്ക് എല്ലാവർക്കും മടുത്തുകണേ. കൊറോണ കാരണം ആർക്കും കജ്ജ് കിട്ടിയോ? പിന്നെ അവൻ്റെ കാര്യം എടുക്കാണ്ടാവില്ല. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് എത്തക്കെയാണെന്നോ? റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ. നല്ല രസമാണല്ലോ, നല്ലൊരു മണമാണ് അതിന്. ഒരു പ്രത്യേക മണവും നല്ല ടേസ്റ്റും ആ കളറൊക്കെ. അപ്പോൾ അക്കാലത്തിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കിയാലോ എന്നാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഒരു കിലോ കോയർച്ചി നല്ലോണം കെഗ് വാരി വെച്ചിരിക്കണം കേട്ടോ. അതൊരു വലിയ വലിപ്പമില്ല, പറ്റേ ചെറുതും അല്ല, അങ്ങനെ ഒരു മീഡിയം സൈസാക്കിയാണ്ടാണ് കണ്ടം വെട്ടിയിരിക്കണത്. പിന്നെ അയക്ക് പാകത്തിന് ഇറച്ചിൻ്റെ കണക്കിനനുസരിച്ച് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് തോന കരിയേപ്പിൻ്റെയും കൂടി ഇട്ടുകാണ്ടേ മിക്സിൻ്റെ ജാറിലിട്ടാണ് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തുക്കണേ. ഇനി നമുക്ക് അയക്കുള്ള പൊടിയാളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക. അപ്പം നമ്മൾ ഒരു കിലോ കൊയ്യർച്ചെല്ലാം എടുത്തുക്കണേ. അയക്ക് ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി എടുത്തുക്കണം കേട്ടോ. അതേമാതിരി ഒന്നര ടീസ്പൂണോളം മുളക് പൊടി എടുത്തുക്കണേ. ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടി ഉണ്ടല്ലോ, അതിപ്പോൾ പീടികളിലൊക്കെ വാങ്ങാൻ കിട്ടും, ഇപ്പോൾ എല്ലാവർക്കും അറിയുക കാരം. അതെടുത്തുക്കണേ. പിന്നെ നമ്മൾ കോഴി പൊരിച്ചുമ്പോൾ ഇടുമല്ലോ ഒരു കളറിടുമല്ലോ. അപ്പോൾ ആ കളർപ്പൊടി ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കളർപ്പൊടി ഇടുന്നത് കുറച്ച് ചൊറുക്കൊക്കെ കിട്ടാനേ, ചെറു ചുവന്ന കളറൊക്കെ കിട്ടാനാണ്. അപ്പോൾ മാണ്ടിയോ ഇട്ട് കൊടുത്താൽ മതി. അതൊന്നും ഇപ്പോൾ ടേസ്റ്റ് ഒന്നും ബാധിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ചേ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയേപ്പിൻ്റെ കൂടി ഞാൻ അതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തേക്കണേ. ഇനി ഒരു നാരങ്ങൻ്റെ നീരുണ്ടല്ലോ, അത് മുയ്യതിക്കൊന്ന് പിഴിഞ്ഞ് പാർന്നു കൊടുക്കണം. പിന്നെ ചിലവിലും ഇയാളെ ഈ മുട്ടയൊക്കെ ഒന്ന് കൂട്ടി പൊരിച്ചു കിട്ടോ. അതും നല്ല രസമൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയൊന്ന് തീക്കിടണില്ല, ഇച്ചയിലേക്കാണ് പൊരിച്ചണത് കേട്ടോ. അപ്പോൾ നാരങ്ങൻ്റെ നീര് കിട്ടാൻ വേണ്ടി നാരങ്ങ ആദ്യം ഒന്ന് കജ്ജോണ്ട് ഇങ്ങനെ അമർത്തി ഇതാക്കി കൊടുത്താൽ നാരങ്ങ വല്ലാതെ പിഞ്ഞു ഗതിയിടണ്ടേ നീരൊക്കെ കിട്ടും. അതിനാണ് ഞാൻ അങ്ങനെ കാട്ടിയത് കേട്ടോ. അപ്പോൾ ആ നാരങ്ങ മുഴുവനും അതും പിഞ്ഞു കൊടുത്തേക്കണേ. പിന്നെ ഞാൻ എനിക്ക് കുറച്ചൊരു വെള്ളമൊന്നും ഞാൻ ഉറ്റിച്ചിരിക്കണം കേട്ടോ. അതേമാതിരി വെള്ളം മാണ്ടിയോ ഇനി നാരങ്ങയൊക്കെ പിഞ്ഞിട്ട് അത് ഉണ്ടെങ്കിൽ അത് മതി. ഞാനൊരു നുള്ളു വെള്ളം കൂടി ഇറ്റിച്ചിട്ടാണ് ഇതിൻ്റെ മസാലയൊക്കെ കൂട്ടിയത്. അപ്പോൾ ഒരു നുള്ളു വെള്ളം പാർന്നു കൊടുത്തണം കേട്ടോ. ഇനി അത് നല്ലോടത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഇപ്പിട്ട് കൊടുത്തില്ല, ഇപ്പിട്ട് കൊടുത്താണ്ടിട്ടോ. ഇപ്പിടുന്ന വീട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ പാകത്തിന് ഇപ്പം കൂടി ഇട്ടിട്ട് നമ്മളാ കോയിൻ്റെ ഓരോ കണ്ടങ്ങളും ഇതിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതീ പാരണം കേട്ടോ. ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു തുള്ളി സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഒന്ന് പാർന്നാണ്ട് നല്ലോന്ന് നമുക്ക് ഒഴിച്ച് വെച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ കൂട്ടി വെച്ചിന്. അപ്പോൾ ചാറുണ്ടാക്കണതിനൊക്കെ മുന്നേ ഇങ്ങനെയാണ് മസാല കൂട്ടി വെച്ചാൽ മതി. എന്നാൽ പിന്നെ ചാറൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് നമുക്ക് പൊരിച്ചാലോ. അങ്ങനെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൽ പാർന്നു കൊടുത്തിരിക്കണം കേട്ടോ. അതിൻ്റെ ഒന്ന് വീഡിയോ ഇതിൽ കട്ടായി ഇങ്ങനെ പൊയ്ക്കണം. എവിടെ ഇപ്പോൾ കാണാനില്ല ഏതായാലും. കുറച്ച് സൺഫ്ലവർ ഓയിലും അതേപോലെ ഉപ്പിൻ്റെ വീഡിയോ ഇതില്ല, ഉപ്പിട്ടതൊന്നും ഇല്ല. അപ്പോൾ പാകത്തിന് ഇപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിനെ മേലെ ഒന്ന് പാർന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിക്കാണ്ടേ ഒരു രണ്ട് മണിക്കൂറൊക്കെ അടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടൂലേ. പിന്നെ ഇയാളെ ഇത് അത്ത ചാറ് നിന്നോട് ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കണം കരുതി കണ്ടൊക്കെ മാങ്ങയൊക്കെ ഉണ്ടാ മാങ്ങയൊക്കെ മിറ്റടിച്ചേരിയപ്പോൾ നാലഞ്ച് മാങ്ങ ഇട്ടിനി നാടൻ മാങ്ങി അതൊക്കെ എടുത്ത് വെച്ച് കണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ഉച്ചയ്ക്ക് ഒരു ചാറും ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചത് മാങ്ങയാണത് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയാണ്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കീച്ചു കൊടുക്കുകയാണ്. നല്ല ഉറപ്പുണ്ട് അതിൻ്റെ തൊലിക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ പറിച്ചിട്ടും പറിച്ചിട്ടൊന്നും കിട്ടണില്ല. പിന്നെ ഇയാളത് ചാറായി വന്നപ്പോൾ ദത്തായതെന്ന് കാണണ്ട നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ കണ്ടാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇയാളെ എൻ്റെ ഒരു ചങ്ങാഴ്ചയുണ്ടേ ഓള അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരിയെ. അപ്പോൾ ഓല മുറ്റത്തന്നെ വലിയൊരു നാടൻ മൂച്ചുണ്ടേ അത് അകത്ത് കാട്ടിൽ നിന്ന് വൈകുന്നേരമായ അതിൻ്റെ ചൂടൊക്കെ നല്ലോണം വൃത്തിയിലോട് അടിച്ചു വാരിയിടും. നേരം പൊക്കുമ്പോൾ അങ്ങനെ പരന്ന് അങ്ങനെ കിടക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ മാങ്ങകളല്ലേ, നല്ല മധുരമാണല്ലോ നാടൻ മാങ്ങ. എന്നിട്ട് ഇതൊക്കെ തൊലിച്ചുകാണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കലാണ് കേട്ടോ. അങ്ങനെ ഓളി നമുക്ക് സ്കൂൾക്കും കൊടുന്നു തരും, കുറേ ഉണ്ടാവും. അതിനായിട്ട് ഉണ്ടാക്കുവാളോ അമ്മേ. അപ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ സ്പെഷ്യൽ വേറെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളത്രയും നല്ല അടുത്ത ചങ്ങാഴ്ചകളാണ്, ഞങ്ങളെ പെരി എരുത്താണ്. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ മട്ടത്തിലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കരുതിയിട്ടാണ്ട് ഞാൻ അതിന് ഒരുങ്ങിയിരിക്കണതേ. അങ്ങനെ ഓളോട് വിളിച്ച് ചോദിച്ച് ഓളെ അമ്മക്കും വിളിച്ച് ചോദിച്ച് പിന്നെ വിളിച്ച് വാട്സപ്പ് ചെയ്തതെന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞു കാണ്ടേ.
അതിന് ഇയാളെ ഓള് പറഞ്ഞ രണ്ട് സാധനം എൻ്റെ അടുത്ത് ഇല്ല. ഞാൻ തൈര് ഫ്രിഡ്ജിലുണ്ടാവും കരുതിയിട്ട് അതൊക്കെ കൊണ്ടിരിച്ചതും ഇല്ല. നോക്കിയപ്പോൾ പച്ചമുളകും ഇല്ല. നേരം ഒരു ഒരു മണിയൊക്കെ കഴിക്കണം. ഒരു മണിയാകുമ്പോൾ ഒത്തിരി ഇവിടുത്തെ കടകളൊക്കെ അടക്കണം എന്നാണ് നിയമം. ഒറ്റൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഉള്ളതൊക്കെ വടട്ടാണ് ഉണ്ടാക്കാതി. മാമ്പഴ പുളിശ്ശേരി കഴിക്കണോ ഇല്ലയെന്ന് വെച്ച് കുടിയാടില്ല ഏതായാലും. അങ്ങനെ നമ്മളൊരു നുള്ള് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും പച്ചമുളകും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാണ്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടോ അത് നല്ലോണം തിളച്ച് വന്നാണ് വെന്ത് വന്നപ്പോൾ കുറച്ച് തേങ്ങയും ചീരുള്ളിയും കുറച്ച് ജീരകം കൂടിയും അരച്ച് പാർന്നു കൊടുത്തണം. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി നമുക്കത് വാങ്ങി വെച്ചാണ്ട് ഒന്ന് കടുകും കുറച്ച് വറ്റൽമുളകും കരിവേപ്പിനും കൂടി ഇട്ടാണ് തൂമിച്ചായത്. ഇനിയിപ്പോൾ ഏതായാലും കിട്ടാത്ത ഇപ്പോൾ നോക്കുന്നൊരു കാര്യമില്ല. ഞാൻ അത് തീമേച്ചും ചെയ്തില്ലേ. അപ്പോൾ ഏതായാലും ഇന്നിങ്ങനെയാണ് പോട്ടെ. ഇത് കണ്ട് കണ്ട് പുതിയാപ്പിള ചോദിച്ചതത്ത ബോംബാണോ. അപ്പോൾ മൂപ്പറ് ഈ സംഭവം ആദ്യമായിട്ട് കൂട്ടുകയാണ് കേട്ടോ. ഏതായാലും ഇൻഷാല്ലാ ഒന്ന് മട്ടത്തിലൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. തൈരും പച്ചമുളകൊക്കെ കിട്ടിയിട്ടേ അധികം ബഗ്ഗാതെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ വാർന്നു കൊടുത്തു കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നാലഞ്ച് വറ്റൽമുളക് നടുവുകൂടെ മുറിച്ചത് അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തോനെ കരിയേപ്പിനയിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്നലെ പറഞ്ഞു ഇനി ആരോ പറഞ്ഞു നിങ്ങളത് കരിയേപ്പിനിലോണ്ടാണ് ചോറ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഇന്നയാളെ ഇവിടെ ഇല്ലേലും നല്ലോണം ഞാനിട്ടോ നല്ലോണം കരിയേപ്പിനിലിടും. ഇവിടുത്തെ എൻ്റെ അമ്മയും ഇടും കേട്ടോ നല്ലോണം കരിയേപ്പിനിലേ. അത് നല്ലതാന്ന് പറഞ്ഞാണ്ടാണ് അതൊക്കെ പല സാധനങ്ങളൊക്കെ ഉണ്ടായില്ലേ കരിയേപ്പിനലിയിലേ. നമ്മളതിനകത്ത് തിന്നുമ്പോൾ അതിനാണ് പുറത്ത് കയറി. എന്നാലും ചാറിലൊക്കെ കടന്നു കണ്ട് അതിൻ്റെ ആ സത്തൊക്കെ കൊണ്ട് കിട്ടിക്കോട്ടെ എഴുതികാണ്ട് ഞാൻ നല്ലോണം ഇടലുണ്ട്. അങ്ങനെ നമ്മളെ കടുകും അതേമാതിരി തന്നെ വറ്റൽമുളകും ഒക്കെ പാടെ അയക്കൊന്ന് തൂമിച്ച് പാർന്നിക്കണം കേട്ടോ. നല്ല കാണാൻ നല്ല രസമുണ്ടായിന്. ആ തൈരിൻ്റെ കുറവുകൊണ്ട് വല്ലാത്തൊരു വെറുതേട്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടിയില്ല കേട്ടോ. അമ്മ ഉണ്ടാക്കിയ ആ ടേസ്റ്റൊക്കൊന്നും ഇത് എവിടെ എത്തിയിട്ടില്ല. അതിന് അത് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് കോയും കൂടിയും പൊരിച്ചാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെളിച്ചെണ്ണ തീമേച്ചു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായേക്ക് ഞാനേ. ഇപ്പോൾ രണ്ട് മണിക്കൂറൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് നേരം അയക്കണം. ഓരോരോ കണ്ടെടുത്ത് കാണ്ടേ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. തോനെ വെളിച്ചെണ്ണ വാണിട്ടെണ്ണയാളെ എന്നിട്ട് അതിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഇങ്ങനെ പൊരിയണം കേട്ടോ. വെളിച്ചെണ്ണ അല്ല ടെണ്ണയാളെ ഞാൻ എടുത്തുക്കണത്. തൊള്ളിന്നാണ് പറഞ്ഞു പോവാണ്. സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ അതിൽ വെച്ച് കാണാൻ പൊരിച്ചണത്. ഇനിയിപ്പോൾ പയംപൊരി ആയാലും മീനായാലും ഇറച്ചി ആയാലും ഒക്കെ പൊരിച്ചാൽ നല്ലത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിനൊരു പ്രത്യേക മണം ചൂരൊക്കെയാണ്. അപ്പോൾ പൊരിച്ച് വരുമ്പോൾ നല്ല മണയി കാലം അതിൽ പൊരിച്ചാലേ. ഇനിയിപ്പോൾ അതിൽ പൊരിച്ചാത്തോലൊക്കെ ഉണ്ടെങ്കിൽ പൊരിച്ച് നോക്കുകയുണ്ടേ അപ്പം അറിയാം. എന്നാലും ഞാൻ കുറേ ആൾക്കാർ പറയുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ കേടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുമ്പോൾ അതൊക്കെ ഉപയോഗിച്ചല്ലാതെ വേറെ മാർഗ്ഗത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങണായി വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മളെ മാമ്പഴ പുളിശ്ശേരി കൊളായാൻ പോയി. അതേമാതിരി അല്ലത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ. കൊളായത് നമ്മൾ കൊളായി തന്നെയാണ് പറയും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ ആ കളറൊക്കെ നോക്കി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. വെളിച്ചെണ്ണ നല്ല തെളിഞ്ഞാ നിൽക്കണ കേട്ടോ. ഇതിൽ നല്ലോണം പുടിച്ചുകൊണ്ടാണ് ആ വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞ് നിൽക്കണതേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പം ഞാൻ എല്ലാവരും കായ് കൊടുത്ത് കണ്ട് റെസ്റ്റോറൻറ്റിലും അവിടെയും ഇവിടെയും പോയി ചിക്കൻ ഫ്രൈ വാങ്ങണ്ട. നമ്മളെ പെരി തന്നെ പൊരിച്ചോളി കേട്ടോ. വല്ലാതെ നമ്മളിതിക്ക് കേടൊന്നും ചേർത്തിട്ടില്ല. ചാ കളറ് ചേർത്ത് വെച്ച് വലിയ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ ചൊറുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കളറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തതാണേ. വണ്ടിയിൽ ഞങ്ങൾ ആ വെളിച്ചെണ്ണ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കണേ. ഇനി നമുക്ക് കുറച്ച് ചൊറുക്കിനുണ്ടല്ലോ. റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കാരം കുറച്ച് കരിയേപ്പിൻ്റെയും നാരങ്ങയൊക്കെ മുറിച്ച് നടുക്കൂടെ ഇടൂല്ലേ. നാരങ്ങ നമ്മൾ ഏതായാലും മുറിച്ചിട്ടില്ല. നാരങ്ങയും വല്യുള്ളിയും ഒന്നേ. ഇനിയിപ്പോൾ അതവിടെ മുറിച്ച് വെച്ച് കണ്ട് അത് കേടരുത്തി കളയാനാവില്ല. കരിയേപ്പിൻ്റെ പിന്നെ നമുക്ക് തൊടു ഇഷ്ടമാതിരി ഉണ്ടല്ലോ. അപ്പോൾ അത് ചൊറുക്കിന് കുറച്ചാണ്ട് പിന്നെ വറുത്തുകാണ്ട് കൂരിയിടാതി. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഓളം ഫോണമ്മ കുത്തി കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കാതെ ഒരു കിലോ കോഴി വാങ്ങിക്കൊടുന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കിയാണ് ഇനിയാളെ. ചോറ്റക്കും ഇനിയിപ്പോൾ പൊറാട്ടിക്കാണ് അയ്യ പറയും വേണ്ട. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കണ്ടിരുന്ന ഈ തട്ടുകടയിലൊക്കെ ഈ വലിയ തട്ടിൽ ഇങ്ങനെ പൊരിച്ച് കൂട്ടി വെച്ചിരുന്നു. അതേ ടേസ്റ്റ് തന്നെ ഇതിനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കുളമായ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും കുറച്ച് പപ്പടം കൂടിയാണ് പൊരിച്ചെടുത്തോ. മൂപ്പർക്കത് വലിയ ഉർസത്തായിട്ടില്ല. എത്താപ്പത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കൂട്ടുകയാണ് ഇങ്ങനത്തെ ചാറെന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഏതായാലും ഇൻഷാല്ലാ തൈരും കുറച്ച് പച്ചമുളകും കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോക്കണം. അപ്പം ഞാൻ എത്താ പറയാൻ കൂടിയല്ല. ഏതായാലും എൻ്റെ കൊച്ചാക്കം കിട്ടിയൊരു അവസരമല്ലേ. അതിപ്പോൾ മൂപ്പര് വെറുതെ വിടൂല. പിന്നെ നമ്മളെ ചാനൽ കണ്ടുകാണ്ടാണ് പോകല്ലേ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നെക്കി കൊടുത്താൽ നോട്ടിഫിക്കേഷനൊക്കെ ഫോണൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ഉപകാരമാകണ വീഡിയോസുകളാണ് നമ്മൾ ഇതിടുന്നത്. വലിയ ഗതിയോടുള്ള വീഡിയോകളൊന്നും നമ്മൾ ഇതിൽ ഇടൂല കേട്ടോ. സിമ്പിളായിട്ടുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസ് ഇച്ച് അത് തന്നെ അറിയുള്ളൂ ഇനിയാളെ. അപ്പോൾ ഇച്ച് അറിയണ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയാണ് പറഞ്ഞുതരാതി. പിന്നെ അറിയാത്ത നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ചും ചോദിച്ചു. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.